ഓക്കെ ഗൈസ്, ഐ എം ബാക്ക് വിത്ത് അനദർ വീഡിയോ. ഇപ്പോൾ സമയം 1:30 ആയിരിക്കുകയാണ്, നൈറ്റ്. സോ 1:30 എന്തിനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോൾ ഒരു സിനിമ കണ്ടു തീർന്നേ ഉള്ളൂ, കോൾഡ് കേസ്. പൃഥ്വിരാജ് നായകനായിട്ടുള്ള കോൾഡ് കേസ് എന്ന് പറയുന്ന സിനിമ ആമസോൺ പ്രൈമിൽ റിലീസായിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു സിനിമ കാണുകയായിരുന്നു. തനു ബാലക്കാണ് സിനിമയുടെ സംവിധാനം. ആദ്യത്തെ സിനിമയാണെന്ന് തോന്നുന്നു. എന്തായാലും വളരെ മികച്ച ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്ക് ഈ റിവ്യൂ ചെയ്തൊന്നും വലിയ പരിചയമില്ല. ഈ ഒരു സിനിമ മെയിനായിട്ട് പറയുന്നത് യുക്തിയും വിശ്വാസങ്ങളും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണ് ഈ ഒരു സിനിമ, കോൾഡ് കേസ്. യെസ്, അത് ഒരേ സംഭവം, അത് രണ്ട് സിറ്റുവേഷനിൽ നിന്നിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷനാണ്. സോ വളരെ മികച്ചതായിട്ട് തോന്നി, ഒരു ഹൊറർ ത്രില്ലറായിട്ട് തോന്നി. അഭിനയം എടുത്തു പറയേണ്ട കാര്യമില്ല, എല്ലാവരും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പൃഥ്വിരാജിൻ്റെ കാര്യം പറയുകയാണെങ്കിലും അതുപോലെ തന്നെ അതിഥി ബാലൻ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടെയാണ്. സോ അതിഥി ബാലൻ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് എല്ലാം അത്രയും നോക്കിയാണ് ഒരു ഓരോ ക്യാരക്ടേഴ്സിന് ആ ഒരു ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നതെന്ന് തോന്നുന്നു. സോ ഈ ഒരു സിനിമയിലും നല്ലൊരു ക്യാരക്ടർ തന്നെയായിരുന്നു, അത് നല്ല പോലെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ അടുത്തിടെയായിട്ട് കണ്ട ഒരു സിനിമ, ഒരു തമിഴ് സിനിമ, അതിലൊരു മലയാളം നായികയുണ്ട്, ഞാൻ അത് മെൻഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. സോ ആ ഒരു സിനിമ കണ്ടപ്പോൾ അതിൽ ലിപ്സിങ് ഒന്നും കറക്റ്റ് വർക്കൗട്ടായിട്ട് തോന്നിയിട്ടില്ലായിരുന്നു. പക്ഷേ ഈ ഒരു സിനിമയിൽ അതിഥി ബാലൻ ഒരു തമിഴ് നടി ഒരു മലയാളം സിനിമ ചെയ്യുമ്പോൾ ആ ഒരു ലിപ്സിങ് ഒക്കെ കറക്റ്റായിട്ട് വർക്കൗട്ടായിട്ടുണ്ട്, വളരെ മികച്ച തന്നെയാണ്. അതുപോലെ തന്നെ ആ ഒരു കൊച്ചുകുട്ടിയായിട്ട് അഭിനയിച്ച പേര് ബേബി അലീനാണെന്ന് തോന്നുന്നു. സോ ആ ഒരു കൊച്ചും വളരെ രസമായിരുന്നു സിനിമയിൽ. എന്തായാലും എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാനൊന്നും അറിയില്ല, വളരെ മികച്ച ഒരു സിനിമയായിട്ട് തോന്നി. SEP സത്യജിത്തായിട്ടാണ് പൃഥ്വിരാജിൽ വേഷം ഇട്ടത്. അതുപോലെ തന്നെ മേധാ എന്ന ക്യാരക്ടറായിരുന്നു അതിഥി ബാലൻ കൈകാര്യം ചെയ്തത്, ഒരു ജേണലിസ്റ്റായിരുന്നു. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് നമ്മളെല്ലാം വിട്ടുപോയ അനിൽ നെടുമങ്ങാട്, അദ്ദേഹം ഇതിലൊരു സിയാദ് സിയാദ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അവതരിപ്പിച്ചിരുന്നു. ഈ ഒരു സിനിമ ആദ്യമേ കണ്ടു തുടങ്ങിയപ്പോഴേ ഒരു ഇഷ്ടപ്പെടുമോ ഇഷ്ടപ്പെടില്ലയോ എന്നുള്ളൊരു ഇതിലായിരുന്നു കണ്ടു തുടങ്ങിയത്. പക്ഷേ കണ്ടു തീർന്നപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം, എന്തുകൊണ്ടാണ് ഈ ഒരു സിനിമ OTT വന്നത്? ഇത് തിയേറ്റർ എക്സ്പീരിയൻസിന് വരേണ്ടിരുന്ന ഒരു സിനിമ കൂടെ ആയിരുന്നു. സോ ഒരു സെക്കൻഡ് പാർട്ടിൻ്റെ ഒരു സിങ്ക് അവസാനം ക്ലൈമാക്സിൽ വെച്ചിട്ടുണ്ട്. സോ ഒരു സെക്കൻഡ് പാർട്ട് കാണുമെന്ന് തോന്നുന്നു. എന്തായാലും തനു ബാലക് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ വളരെ മനോഹരമായിട്ടുള്ളൊരു സിനിമ തന്നെയാണ്, ത്രില്ലടിപ്പിച്ച് കാണാൻ. എന്തായാലും നൈറ്റ് സമയത്ത് കണ്ടുകൊണ്ട് ചെറിയ പേടിയും കാര്യങ്ങളൊക്കെ അതിൽ ഇടയ്ക്ക് വരുന്നുണ്ട്. സോ കോൾഡ് കേസ് ആ ഒരു സിനിമയിൽ പറയുന്ന പോലെ തന്നെ ഒരു ഫ്രിഡ്ജും ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു കേസ് തന്നെയാണ്. എന്തായാലും തിരുവനന്തപുരം ഭാഗത്താണ് കൂടുതൽ ഷൂട്ട് ചെയ്തിട്ടുള്ളത്, അതുപോലെ തക്കല മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഒരുപാട് നമ്മുടെ ട്രിവാൻഡ്രം സൈഡ് ഒരുപാട് ഷൂട്ടിംഗ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടെയാണ് അതിൻ്റെ സിനിമോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. ഗിരീഷ് ഗംഗാധരനാണ് സിനിമോട്ടോഗ്രാഫി കൈകാര്യം ചെയ്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും വളരെ മികച്ചത് തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നു തനു ബാലക് അദ്ദേഹം ഒരു സിനിമോട്ടോഗ്രാഫർ കൂടെ ആയിരുന്നു. അദ്ദേഹം മമ്മൂട്ടിയെ വെച്ചിട്ട് ഉള്ളൊരു സിനിമയിൽ ട്രെയിൻ എന്ന് പറയുന്നത്, ട്രെയിൻ എന്ന് പറയുന്ന ഒരു സിനിമയുടെ സിനിമോട്ടോഗ്രാഫറായിരുന്നു തനു ബാലക്. സോ അതുകൊണ്ടൊക്കെ ആയിരിക്കും ആ ഒരു സിനിമോട്ടോഗ്രാഫിയിൽ കുറേ കൂടെ നല്ല രീതിയിലുള്ളൊരു വിഷ്വൽസ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ഈ ഒരു സിനിമയിൽ. പ്രത്യേകിച്ച് ഇതൊരു റിവ്യൂ ആയിട്ട് പറയാൻ ഞാൻ ഉദ്ദേശിച്ചില്ല, എനിക്ക് ആ ഒരു സിനിമ ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഒരു സിനിമ കണ്ടിട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. സോ ഇതുവരെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ എൻ്റെ ചാനലിൽ ഇതുവരെയും ചെയ്തിട്ടില്ല, ഒരു റിവ്യൂ പോലെ. ഇതൊരു റിവ്യൂ ആയിട്ട് കണക്കാക്കേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു. ഒരു സ്പോയിലർ ഫ്രീ ആയിട്ടുള്ളൊരു സിനിമയെക്കുറിച്ചിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഒന്ന് നോക്കുകയാണെങ്കിൽ പറയാം. സോ എന്തായാലും ആ ഒരു സിനിമയെക്കുറിച്ചുള്ളൊരു അപ്ഡേറ്റ് തരണമെന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത്. ഇനി പോയി കിടന്ന് ഉറങ്ങണം. എന്തായാലും അടുത്ത വേറൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ. അതുപോലെ തന്നെ ആമസോൺ പ്രൈമിൽ വേറൊരു സിനിമയുടെ റിലീസായിട്ടുണ്ട്, ആണും പെണ്ണും എന്ന് പറയുന്നൊരു സിനിമ. ആസിഫ് അലിയും ജോജി ജോർജ് ഇന്ദ്രജിത്ത് തുടങ്ങിയവരൊക്കെ അഭിനയിച്ചിട്ടുള്ളൊരു സിനിമയാണ്. സോ ഈ ഒരു സിനിമയും നാളെ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും നമുക്ക് നാളത്തെ വേറൊരു വീഡിയോയിൽ കാണാം. സോ അതുപോലെ ക്വാളിറ്റിയേഴ്സ് എല്ലാവരും കാണാൻ നോക്കുക, കാണാൻ ശ്രമിക്കുക. ആമസോൺ പ്രൈമിൽ സിനിമ ഉണ്ട്. സോ ആമസോൺ പ്രൈമിൽ സിനിമ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എനിക്ക് എന്തായാലും സിനിമ ഇഷ്ടപ്പെട്ടു, ഇതിന് റേറ്റിംഗ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല, എനിക്ക് ആ ഒരു കാര്യത്തോട് വലിയ താല്പര്യമില്ല റിവ്യൂ ചെയ്യണേല്. സോ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ബൈ.